എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ദുബായ് എക്സ്പോയിൽ നിന്ന് ഇന്ന് കയറിയിട്ടുള്ളത് സ്ലോവേനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവലിയനിലേക്കാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു വൈകുന്നേരം പോയപ്പോൾ. എന്തായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് കാണണം എന്നുള്ളൊരു തോന്നല്. വളരെയധികം പ്രത്യേകതകളുണ്ട് ഇവിടെ കയറുമ്പോൾ തന്നെ. ഒരുപാട് ലൈനും കാര്യങ്ങളൊക്കെ നിൽക്കണം. ഇങ്ങനെ പറയാൻ കാരണം ഉണ്ട് കേട്ടോ. ഒരുപാട് സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇവിടെ കയറുന്നത്. ഒരു സെക്ഷനിൽ കുറേ നേരം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ വേണ്ടി കുറേ നേരം പുറത്ത് നിർത്തും. അങ്ങനെ പുറത്ത് നിർത്തുമ്പോൾ തന്നെ അവിടെ കുറേ പേരെ അവിടെ ഇരുത്തി ഇത് കാണാം. വളരെ അത്ഭുതത്തോടുകൂട്ടാണ് ഞാൻ നോക്കിയത്. എന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്നിരുന്നതിൻ്റെ ശേഷം അവിടെ ഒരു അവിടുത്തെ ഒരു നാട്ടുകാരി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ രാജ്യത്തെ പറ്റിയിട്ട്, അവരുടെ തലസ്ഥാനമായാലും സ്ലോവേനിയ എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ടീച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അവരുടെ ഫ്ലാഗ്. അപ്പോൾ അതിന് ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു. പക്ഷേ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വളരെ കൗതുകം. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വന്തം രാജ്യത്തെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ അവരൊരു ചോദ്യം ചോദിച്ചു, ഈ രാജ്യത്തുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരാളുടെ പോലും മറുപടി ഇല്ല. യൂറോപ്യക്കാർ വളരെ അപൂർവം ഉണ്ടായിരുന്നുള്ളൂ. ഏഷ്യക്കാരാണെന്ന് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് തന്നെ ഒരു ചോദ്യം. പിന്നെ അവർക്ക് അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു ജാതി ഫീല് പോലെ. പക്ഷെ എന്നാലും അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ രാജ്യത്തെ പറ്റിയിട്ട് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം ഫീൽ ചെയ്യും. കാരണം ഇങ്ങനെയൊക്കെ വേണം ഓരോ പവലിയനായാലും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരവരുടെ രാജ്യത്തെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം വേണം. അത് ഇവിടുത്തെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടൊക്കെ നേരെ സ്റ്റെയർ വഴി, മറ്റേ എക്സലേറ്ററോ ലിഫ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സ്റ്റെയർ വഴി മേലെ കയറിയിട്ട് വളരെ ഹരിതപൂർണമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സൈഡിൽ പുല്ലൊക്കെ വെച്ചിട്ട് നാച്ചുറൽ പുല്ലൊക്കെ പോകുന്നുണ്ട്. വളരെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് വഴിക്ക് മേലെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ഡിസ്പ്ലേ ആണ് കേട്ടോ അവിടെ. അതും ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അന്യായ ഡിസ്പ്ലേ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ടി വിയിൽ മേടിക്കില്ലേ, തോഷിവ അതുപോലെ എൽ ജി സോണി എന്നൊക്കെ പറയുമ്പോൾ ടി വികൾ എല്ലാവരും വീട്ടിലുണ്ടാവും. പക്ഷേ സോണിയുടെ ടി വിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ കിടിലം കിക്കിടില്ല. അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മാരി ക്ലാരിറ്റിയാണ് നമുക്ക് കാണുമ്പോൾ. അതായത് അവർ പ്രധാനമായിട്ടും പറയണത് അവരുടെ രാജ്യത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയണത് അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ പണ്ടത്തെ കാലാവസ്ഥകൾ, ഇപ്പോഴത്തെ കാലാവസ്ഥ, പിന്നെ അതുപോലത്തെ അവിടുത്തെ മൃഗങ്ങൾ, പിന്നെ അവിടുത്തെ വൃക്ഷങ്ങൾ, അവിടുത്തെ പർവ്വതങ്ങൾ, എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് ഒരു ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ രീതിയിൽ. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു വ്യൂ കാണുകയാണെങ്കിൽ അതായത് ഫുള്ള് സറൗണ്ട്, അത് സറൗണ്ട് കംപ്ലീറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിലൊരു പില്ലർ വെച്ചിട്ട് അതിൻ്റെ മേലും ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും കാണാം. അവർക്ക് ഇരിക്കാനുള്ള സംവിധാനം, അവരുടെ രാജ്യത്തിൻ്റെ പേര് എഴുതിയിട്ടടക്കം ഇരിക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ ലിമിറ്റഡ് ആൾ വെച്ച് കയറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അവിടെ കയറിയിരുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ഇത് ഇരുന്നിട്ട് കാണാനുള്ള സംവിധാനം ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് മീൻസ് നിന്നുണ്ടെങ്കിൽ അവരുടെ മറ്റേ ഇതില്ലേ ഡിജിറ്റൽ ഡിസ്പ്ലേ, അത് നമ്മുടെ ശരീരത്തിൽ തൊട്ടുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക, ആകർഷണം കേൾക്ക് മനസ്സിലായിരിക്കറിയാം, ആ സാധനം ആയിട്ടുണ്ടെങ്കിൽ ഒരു കിട്ടില്ല, നമ്മുടെ പ്രതിരൂപമാണ് അവിടെ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പരമാവധി കുറയ്ക്കണമെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ പുതിയ വീടുകൾ, പിന്നെ അവരുടെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന ഇത്, അതായത് അവിടെ ആകെ കൂടിയിട്ട് ചെറിയ രാജ്യമാണ്, 2 മില്യൺസ് ആൾക്കാരാണ് അവിടെ ആകുള്ളതെന്നാണ് അവർ പറയണത്. പിന്നെ അതുപോലെ തന്നെ കുതിരകൾ, ഇതൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. അത്രയും ക്ലാരിറ്റിയാണ് കാര്യങ്ങൾക്കൊക്കെ. കുതിര മാത്രമല്ല കേട്ടോ, അവിടെ ഉണ്ടാവണ ഏറ്റവും കൂടുതൽ പൂക്കൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറുകയാണ്. അതായത് അടുത്ത ടീമിനൂടെ കയറാൻ വേണ്ടിയിട്ട് സ്ഥലം അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. വളരെയധികം തിങ്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ വന്നു ഇരുന്നു, ഇവിടെ വന്നിരുന്നിട്ട് ആദ്യം തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് സെൻറ്ററിൽ പില്ലറില്ല, സൈഡ് വോളാണ് കംപ്ലീറ്റ്. പക്ഷെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് സമയം എടുക്കും. ഇവിടെയും അവിടെ പറഞ്ഞ പോലത്തെ തന്നെ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങൾ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഒരു ഡിസ്പ്ലേയിലാണെങ്കിലും കൂടിയിട്ട് എത്ര കണ്ട് വർണ്ണിക്കാൻ പറ്റുമോ. അവരുടെ ഹെലികോപ്റ്റർ സിസ്റ്റം, അതുപോലെ തന്നെ അവരുടെ ഭൂമി, അവരുടെ കടൽ, പിന്നെ അവരുടെ വീടുകൾ, ഞാൻ എല്ലാം ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല, പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് എല്ലാ വീടുകളും.
നമുക്കിത് എടുക്കുകയാണെങ്കിൽ ഒരു സിനിമ എടുക്കേണ്ട ഒരു 3 മണിക്കൂർ 5 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. പക്ഷെ നമ്മൾ കട്ടുകട്ടായിട്ട് എടുക്കുമ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കണ്ട കാഴ്ചകൾ കൃത്യമായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളും കൂടി കേൾക്കേണ്ടത് അത് എൻ്റെ ഒരു ആവശ്യമാണ്. എന്നാലാണ് നമ്മൾ കണ്ടതും നിങ്ങൾ കേൾക്കുമായിട്ട് അതൊരു ഇത് വരുള്ളൂ. പിന്നെ പെട്ടെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കുറച്ച് ദിവസങ്ങളുള്ളൂ ഈ വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോലെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ, അല്ലാണ്ട് പുറമേ ഇരുന്നിട്ട് എക്സ്പോനെ വീക്ഷിക്കുന്ന പോലെയല്ല. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ആ ഡിജിറ്റൽ ലൈറ്റ് സംവിധാനം, വളരെ പവർഫുള്ളാണ് കാണാനൊക്കെ. അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ക്ലാരിറ്റി എത്ര വരണോ അതൊക്കെ ഈ സാധനങ്ങളുടെ ഒരൊറ്റ ഗുണമേന്മ കാരണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആവണം. അതുപോലെ തന്നെ ഇവിടെ കൂടുതലൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേയിലും കാര്യങ്ങൾ തന്നെയാണ് ഉള്ളൂ. അവസാനിക്കാൻ പോവുകയാണ്. പിന്നെ കൂടുതലെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, കാണാം, ഇത്രയേ ഉള്ളൂ. ഇറങ്ങുകയാണ്, പരിപാടി കഴിഞ്ഞു, താഴേക്ക് പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.